നമസ്കാരം. ഈ വീഡിയോ ഇതിനെ പറ്റിയെന്നാൽ പ്രോവിഡന്റ് ഫണ്ടിൽ നമ്മുടെ യു എ എൻ ആക്റ്റീവ് എങ്ങനെയാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഇപിഎഫ്ഒ നമ്പർ ലോഗിൻ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. തുടർന്ന് നമ്മൾ ഇത്തരം കുറേ സൈറ്റിലേക്ക് വരുന്നതാണ്. ഇതിൽ നമ്മുടെ ആവശ്യം യൂണിഫൈഡ് പോർട്ടൽ MEM EPF India.gov.in. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ മെമ്പർ ഇ സേവ എന്ന ഒരു സൈറ്റിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. നോ യുവർ യു എൻ സ്റ്റാറ്റസ്, ആക്ടിവേറ്റ് യു എൻ, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണുന്നതാണ്. നോ യുവർ യു എൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് യു എൻ വരുന്നതിന് മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്ന മെമ്പർ ഐ ഡിയിൽ കൂടെ നമുക്ക് പുതിയ യു എൻ കണ്ടെത്താനുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഓൾറെഡി ആക്ടിവേറ്റ് ആയവർക്ക് നമ്മൾ ആക്ടിവേറ്റ് യു എൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ഉടനെ ഇതുവരെ ഈ സൈറ്റിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ യു എൻ നമ്പർ അടിച്ചു കൊടുക്കുക തൊട്ട് താഴെ നെയിം. ഈ നെയിം എന്ന് പറയുന്നത് നമ്മൾ പി എഫിലേക്ക് ഏത് സ്റ്റൈലിൽ കൊടുത്തോ എങ്ങനെ നമ്മുടെ സ്പെല്ലിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് നമ്മളുടെ യു എ എനിലെ എങ്ങനെയുള്ളത് ചില അതുപോലെ കൊടുത്താലേ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ യു എൻ ആക്ടിവേറ്റ് നോക്കിയിട്ട് നമ്മുടെ യു എൻ സ്റ്റാറ്റസിൽ നോക്കിയിട്ട് നമ്മൾ അതുപോലെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ, ഈ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ആണെങ്കിൽ തുടർന്നുള്ള ഒ ടി പി സർവീസ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. തുടർന്ന് നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ എടുക്കുക, പിന്നെ ക്യാപ്ഷ എടുക്കുക. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. തുടർന്ന് നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം നമ്മൾ എഗ്രി കൊടുത്ത് ഒരു ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാകും. അത് നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. തുടർന്ന് വാലിഡേറ്റ് ഒ ടി പി ആൻഡ് ആക്ടിവേറ്റ് യു എൻ പ്രസ് ചെയ്യുക. യുവർ ആക്ടിവിറ്റീസ് യു എൻ ഈസ് ആക്ടിവേറ്റഡ്, പാസ്വേഡ് സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ പാസ്വേഡ് സെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇവിടെ പോയിട്ട് ലോഗിൻ ചെയ്യുക. യു എനും പാസ്വേഡും ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ സെറ്റിംഗ്സിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. പ്രൊഫൈലിൽ എന്തെങ്കിലും ഫിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. പേ മെമ്പറുടെ തന്നെ എല്ലാം ഓൾറെഡി ചെയ്തതുകൊണ്ട് ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. അതുപോലെ തന്നെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം, നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് മോഡിഫൈ, ബേസ് ഡീറ്റെയിൽസ് പുതിയ മുതലായ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമ്മളിവിടെ നമ്മുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കെ വൈ സി ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പാൻ കാർഡ്, ആധാർ മുതലായ ഡീറ്റെയിൽസുകൾ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെരിഫൈഡ് ബൈ യു ഐ ഡി ഐ എന്ന് കാണിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി, താങ്ക് യു.